أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. سنهم الله വിദ്യാർത്ഥികളെ, നമ്മുടെ കിതാബു ഫതുഉൽ മുഈനിൻ്റെ 21-ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹ്മഹുള്ള തുടർന്നുകൊണ്ട് പറയുന്നു, വയങ്കുലു നിദ്ദു കുല്ലിൻ വിലായത്തൻ ലിയബ്ഉദ. വയങ്കുലു നിദ്ദു കുല്ലിൻ, മേൽ പറഞ്ഞ എല്ലാ ഓരോന്നിൻ്റെ വിപരീതം നീക്കും. എങ്കുലു നക്കല എങ്കുലു വരെ നീക്കും. വിലായത്തൻ വിലായത്തിനെ നീക്കും. ലിയബ്ഉദ അബ്ഉദ വരിയിലേക്ക് നീക്കും. നമ്മൾ വലിയിൻ്റെ ഷർത്ത് പറഞ്ഞിരുന്നു, അദാലത്ത് ഹുദിയത്ത് തക്ലീഫ്, ഇങ്ങനെ മൂന്ന് ഷർത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ വലിയ ആദിലായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം, മുക്കല്ലഫായിരിക്കണം. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ അടുത്ത വലിയ എന്തല്ല, ഈ പിന്നെ ആദിലല്ല ഫാസിക്കാണ്, അല്ലെ ഹുറല്ല അടിമയാണ് റക്കൈക്കാണ്, അല്ലെ മുക്കല്ലഫല്ല മുക്കല്ലഫല്ല എന്ന് പറയുന്നത് സബിയോ അല്ലെ മജ്നൂനോ ആണ്. ബുദ്ധിയും പ്രായപൂർത്തി ഉണ്ടായിരിക്കണമല്ലോ. പ്രായപൂർത്തിയാവാത്ത കുട്ടി, ബുദ്ധിയില്ലാത്ത മജ്നൂന്. അപ്പൊ അടുത്ത വലിയ ഇതേതെങ്കിലും ഒന്നാണ്, ഫാസിക്കാണ് അല്ലെ റക്കീഖാണ് അല്ലെ സബിയാണ് അല്ലെ ജുനൂനാണ് മജ്നൂനാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അത് കാളിയിലേക്കല്ല വിലായത്ത് നീങ്ങുക, അബ്ഉദായ വലിയിലേക്കാണ്, അബ്ഉദായ വലിയിലേക്കാണ് നീങ്ങുക. അപ്പോ ബാപ്പയില്ലെങ്കിൽ വലിയാപ്പ കെട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അവർ ഫാസിക്കാണ് അല്ലെങ്കിൽ റക്കൈക്കാണ്, എന്നാൽ പിന്നെ സഹോദരനെ കെട്ടിച്ചു കൊടുക്കേണ്ടത്, കുട്ടിയുടെ സഹോദരനെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പം എന്നല്ലാതെ എന്തല്ല, ലാലി ഹാക്കിമിൻ, ഹാക്കിമിലേക്കല്ല വിലായത്ത് നീങ്ങുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിദ്ദ് എങ്കുലു ലിദ്ദ് കുല്ലിൻ, എങ്കുലു ലിദ്ദ് കുല്ലിൻ, മേൽ പറഞ്ഞതിൻ്റെ എല്ലാം വിപരീതം നീക്കും. ആ വിപരീതം എന്തിനാ, മിനൽ ഫിസ്ഖി വദ്ദിഖി വസ്സബി വസ്സിബാ വജ്നൂനി. ഫിസ്ഖ്, ഫിസ്ഖ് എന്നുള്ള അദാലത്തിൻ്റെ ലിദ്ദാണ്, രിഖ് എന്നുള്ള ഹുരിയത്തിൻ്റെ ലിദ്ദാണ്, സിബ എന്നുള്ളത് സിബ ജുനൂൻ, രണ്ടും തക്ലീഫിൻ്റെ ലിദ്ദാണ്. അപ്പം ഇവയെല്ലാം നീക്കും, വിലായത്തിന് വിലായത്തിനെ നീക്കും, അബ്ഉദ അബ്ഉദ വലിയിലേക്ക് നീക്കുന്നു. ലാലി ഹാക്കിമിൻ, ഹാക്കിമിലേക്കല്ല. ഹാക്കിമിൻ എന്ന് പറഞ്ഞാൽ വലിയു മല്ല വലിയ ലഹുന, വലിയില്ലാത്തവളുടെ വലിയാണ് ആര്, ഹാക്കിമ്. ഇവിടെ വലിയുണ്ട്, വലിയ അക്രബായ വലിയ, പിന്നെ ശർത്തത്തില്ല. അപ്പോൾ അബ്ഉദയിലേക്ക് നീങ്ങും എന്ന്, അല്ലാതെ എന്തല്ല, ഹാക്കിമിലേക്ക് നീങ്ങില്ല. ഹാക്കിമ് ഒരു നിലക്കും വലിയ ഇല്ലാതിരിക്കുമ്പോഴേ ഹാക്കിമിലേക്ക് നീങ്ങുകയുള്ളൂ. അത് പറയും, വലൗ ഫീ ബാബിൽ വലായി, അത് വലായിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി. ഈ വലിയ വിലായത്ത് വലായിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി. വലാഖ് എന്ന് പറഞ്ഞാൽ ഈ അടിമയും ഉടമയുമായുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ആ അടിമ സ്ത്രീയെ ഇത്തേക്ക് ചെല്ലിയാൽ അവൾക്ക് പിന്നെ രക്തബന്ധത്തിൽ കുടുംബക്കാരൊന്നുമില്ല. എന്നാൽ അവളെ ഇത്തേക്ക് ചെല്ലിയ മുഴത്തിക്കനാണ് അവളെ പിന്നെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരം. അത് വലാഖിൻ്റെ അധികാരം എന്ന് പറയാം. മുഴത്തിക്കിന് അതീക്കത്തായ സ്ത്രീയെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്, അതിന് വലാഖിൻ്റെ അധികാരം എന്ന് പറയാം. അപ്പോൾ ഈ വലാഖിൻ്റെ അധികാരമുള്ള ഒരാൾ, അയാൾ പിന്നെ ഷർത്തൊക്കാത്ത ആളായാൽ ഈ വലാഖിൻ്റെ അധികാരമുള്ള അയാളുടെ അടുത്ത ബന്ധുവിലേക്ക് നീങ്ങും, അടുത്ത നെക്സ്റ്റ് വലിയിലേക്ക് നീങ്ങും എന്ന് പറയട്ടെ. അതിന് ഉദാഹരണം പറയുന്നത്, ഹത്താ ലൗ അഅതക ഷഖ്സുൻ, എത്രത്തോളം എന്ന് വെച്ചാൽ, ലൗ അഅതക ഷഖ്സുൻ, ഒരു ഷഖ്സ് ഒരു വ്യക്തി ഇതിക്ക് ചെല്ലി, അമത്തൻ ഒരടിമയെ, വമാത്ത എന്നിട്ട് ഈ ഷഖ്സ് മരിച്ചുപോയി, എനിബിനി സഗീരിൻ, ഒരു സഗീറ ചെറിയ കുട്ടിയുണ്ട് ഇയാൾക്ക്, വാഹിൻ കബീരിൻ, സഗീർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത കുട്ടി, വാഹിൻ കബീരിൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു അഹുണ്ട്, സഹോദരനുണ്ട്. ഇപ്പോൾ സെയ്ദ് എന്താക്കി, സെയ്ദ് തൻ്റെ അടിമയെ ഇത്തേക്ക് ചൊല്ലി, അങ്ങനെ സെയ്ദ് മരിച്ചു പോവാണ്. സെയ്ദിന് അമ്ര എന്ന് പറഞ്ഞ ചെറിയൊരു കുട്ടിയുണ്ട്, ഖാലിദ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സഹോദരനുണ്ട്. അപ്പോൾ ബാപ്പ ഇല്ലെങ്കിൽ പിന്നാലെ കെട്ടിച്ചു കൊടുക്കേണ്ടത് മകനാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത്, മകന്, ബാപ്പ ഇല്ലെങ്കിൽ പിന്നെ വലിയാപ്പ, ബാപ്പൻ്റെ ബാപ്പ, അതുമില്ലെങ്കിൽ മകന്.
മകനും സഹോദരനും ഉണ്ട്. പക്ഷെ മകനാണ് ഇവിടെ കെട്ടിച്ചു കൊടുക്കേണ്ട ആള്. പക്ഷെ മകൻ എന്തില്ല, ഷർത്തൊത്ത വലിയല്ല, അവൻ സഗീറാണ്, അവൻ സബിയാണ്. അപ്പൊ സബിയിന് അധികാരമല്ല. സബിയിന് അധികാരമില്ലാത്തത് കൊണ്ട് ഈ അധികാരം ആരിലേക്ക് നീങ്ങുന്നു, അഹിലേക്ക് നീങ്ങുന്നു, അഹും കബീറിലേക്ക് നീങ്ങുന്നു എന്ന്. അപ്പോ വമാത ഇബിനിൻ സഗീരിൻ, ഈ ഷഖ്സ് മരിച്ചത് ഒരു ചെറിയ മകനെ തൊട്ടും വാഹിം കബീരും വലിയൊരു അഹുണ്ട്, വലിയൊരു അഹുണ്ട്. അങ്ങനെയാണെങ്കിൽ കാനത്തിൽ വിലായത്തു, വിലായത്തായിരിക്കും ഈ വലിയ എന്ന അധികാരം, നിഷകർത്തൃത്വം എന്ന അധികാരമായിരിക്കും ലാഹി, അഹിനായിരിക്കും. ലാലി ഹാക്കിമിൻ, ഹാക്കിമിനല്ല, അൽ മുഴുത്തമതി, മുഴുത്തമതി അനുസരിച്ച്. അപ്പൊ മുഴുത്തമതിൻ്റെ എതിരഭിപ്രായം ഉണ്ട്, ഹാക്കിമിലേക്ക് നീങ്ങും ഈ അസന്ദർഭത്തിൽ നിന്നുള്ളത്. ആ മുഴുത്തമതി അനുസരിച്ച് ഹാക്കിമിലേക്ക് നീങ്ങില്ല, അഹും കബീറിലേക്കാണ് നീങ്ങുക എന്ന്. വലാ വിലായത്ത് അയലൻ, വലാ വിലായത്ത വിലായത്തില്ല, അയലൻ വീണ്ടും യുന്ത, ഉന്തക്ക് വിലായത്തില്ല, സ്ത്രീക്ക് വിലായത്തില്ല. അപ്പോൾ സ്ത്രീ എന്താക്കാൻ പാടില്ല, അഫലാ തുസബ്ബിജു ഇമ്രാത്തു നഫ്സഹ. അപ്പോൾ സ്ത്രീ അവളുടെ ശരീരത്തെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടില്ല. വലൗ ബി ഇദ്നിൻ മിൻ വലീഹ, അത് അവളുടെ വലിയുന്ന സമ്മതത്തോടു കൂടാണെങ്കിലും ശരി, വലിയിൻ്റെ സമ്മതം ഉണ്ടായാൽ അവൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുക എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ അത് പാടില്ല എന്നാണ് ഷാഫി മദ്ഹബ്. വലാ തുസബ്ബി ഇമ്രാത്തു നഫ്സഹ വലൗ ബി ഇദ്നിൻ മിൻ വലീഹ. വലാ ബനാത്തിഹ, അവൾ അവളെ സ്വന്തം നഫ്സിനെ വിവാഹം ചെയ്ത് കൊടുക്കാനും പാടില്ല. വലാ ബനാത്തിഹ, അവളുടെ പെൺമക്കളെയും വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരമില്ല. ഖിലാഫൻ ലി അബീഹനത്ത് ലി അബീ ഹനീഫത്ത ഫീഹിമാ, ഇമാം അബൂ ഹനീഫ റഹ്മുള്ളക്കെതിരായിട്ട് ഞാൻ പറയുന്നു ഫീഹിമാ, ഇത് രണ്ട് വിഷയത്തിലും. ഓറ് പറയുന്നത് എന്താ, അബൂ ഹനീഫ ഇമാം പറയുന്നത് സ്ത്രീക്ക് അവളുടെ നഫ്സിനെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്ക് അവളുടെ നഫ്സിനെ തന്നെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്, അവളുടെ മകളെയും വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ഈ രണ്ട് കാര്യത്തിലും, അവളുടെ നഫ്സിനെ നിക്കാഹ് ചെയ്ത് തസ്വീജിൻ്റെ വിഷയത്തിലും മകളുടെ തസ്വീജിൻ്റെ വിഷയത്തിലും രണ്ടും പറ്റും എന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മുള്ള പറയുന്നത്. സ്വീകരിക്കപ്പെടും ഇഖ്റാറു മുക്കല്ലഫത്തിൻ, ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു സ്ത്രീയുടെ ഇഖ്റാർ, ബിഹി ഈ നിക്കാഹ് കൊണ്ടുള്ള തസ്വീജ് കൊണ്ടുള്ള ഇഖ്റാർ, ഈ മുസദ്ദിഖ അവളുടെ മുസദ്ദിഖിന്, അവളെ വാസ്തവമാക്കുന്ന ഒരുത്തന് ഇവളെ വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അത് സ്വീകരിക്കുന്നു. ഇപ്പോൾ എന്നെ ഒരു പെണ്ണ് പറയുകയാണ് എന്നെ സെയ്ദിന് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന്, സെയ്ദ് അംഗീകരിക്കും ചെയ്യുന്നുണ്ട് എങ്കിലെന്താവും, അത് സ്വീകരിക്കുന്നു. വൈൻ കദ്ദബഹ വലിയുഹ, വൈൻ കദ്ദബഹ, അതേസമയത്ത് മുസദ്ദിഖായിരിക്കണം, ഇവൾ പറയുന്നു എന്ത്, എന്നെ സെയ്ദിന് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് സെയ്ദ് അത് വാസ്തവമാക്കുക, അത് ശരി തന്നെയാണ്, അവൾ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഒരു ഭർത്താവാണെങ്കിൽ അത് സ്വീകരിക്കും. അതേസമയത്ത് മുക്കദ്ദിമാണെങ്കിൽ സ്വീകരിക്കില്ല, ഇവൾ പറയുന്നു വിവാഹം ചെയ്ത് കൊടുത്ത്, മറ്റവൻ പറയുന്നു അവളെ ഞാൻ വിവാഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളുടെ വാക്ക് സ്വീകരിക്കില്ല. മുസദ്ദിഖാണെങ്കിലേ സ്വീകരിക്കുകയുള്ളൂ. വൈ കദ്ദബഹ വലിയുഹ, അവളെ കളവാക്കിയാലും ശരി, വലിയുഹ അവളുടെ വലിയ, അവളുടെ വലിയ പറഞ്ഞ സെയ്ദിനെ ഞാൻ അങ്ങനെ അവളെ വിവാഹം ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഇവളുടെ വാക്ക് സ്വീകരിക്കും. എന്തുകൊണ്ട്, എന്നെ നിക്കാഹ് ഹക്കു സൗജൈനി, നിക്കാഹ് എന്നുള്ള ഭാര്യഭർത്താക്കന്മാരുടെ അവകാശമാണ്, നിക്കാഹ് ഭാര്യഭർത്താക്കന്മാരുടെ അവകാശമാണ്. അപ്പം ഫയസ്ബുത്തു ബി തസാദുഖിഹിമ, അവരെ പരസ്പരം തസാദുഖ് പരസ്പരം സത്യമാക്കൽ കൊണ്ട്, അവർ പരസ്പരം വാസ്തവമാക്കൽ കൊണ്ട് ആ നിക്കാഹ് സ്ഥിരപ്പെടും. അതിൽ അത് മറ്റുള്ളവരുടെ അവകാശമല്ല, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഭാര്യഭർത്താക്കന്മാരുടെ അവകാശമാണ്. ആ അവകാശത്തിൽ ഇനി വലിയാണെങ്കിലും അതിൽ കൈകടത്താനുള്ള അധികാരമില്ല. അവനവൻ അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട, ഇക്കാര്യത്തിൽ ഇടപെടണ്ട എന്ന്. വഹുവ അയ്യൽ വലിയു, ഇനി വലിയ ആരൊക്കെയെന്നാണ് പറയുന്നത്, വലിയ അബുൻ, അബാണ് ബാപ്പയാണ് ഒന്നാമത്തെ വലിയ. ഫൈൻഡ് ആദമിഹി, ഈ ബാപ്പ ഇല്ലാത്ത സന്ദർഭത്തിൽ, അബൂഹു ഉപ്പയുടെ ഉപ്പയാണ്. ഹിസ്സൻ ഔ ഷറഅൻ, ഹിസ്സൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന വിഷയത്തിൽ, നമ്മളെ അറിവിൽ വാപ്പ മരിച്ചു പോയി, വാപ്പ അവിടെ ഇല്ല, ലോകത്ത് ഈ ലോകത്ത് ഇന്ന് നിഷ്കാസനായിട്ടുണ്ട്,
മരിച്ചു പോയിട്ടുണ്ട്. അവ ഷറഅൻ അല്ലെ, ഷറഇല്ല, ഷറഇൽ ബാപ്പുണ്ട്, പക്ഷെ ബാപ്പൻ എന്താ, ബാപ്പ എന്താകുന്നില്ല, ബാപ്പ വന്നിരിക്കല് അന്യമതസ്ഥനാണ്, കാഫിറാണ്, അപ്പം അയാൾക്ക് വിലായത്തില്ലല്ലോ, അപ്പം ഷറഇൽ വിലായത്തില്ല. അല്ലെ അദ്ദേഹം മജ്നൂനാണ്, അങ്ങനെ എന്തെങ്കിലും പിന്നെ വിലായത്തിൻ്റെ ഷർത്തില്ലാത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ ഷറഅൻ പാപ്പല്ലാത്ത സ്ഥാനത്താണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അബൂഹു, പിന്നെ വലിയ ആരാണ്, ഉപ്പയുടെ ഉപ്പയാണ്, വൈനാല, എത്ര മേപ്പോട്ട് പോയാലും ഉപ്പൻ്റെ ഉപ്പ, ഉപ്പൻ്റെ ഉപ്പ. അങ്ങനെ ഉപ്പാർക്കാണ് വിലായത്തിൽ ഒന്നാം സ്ഥാനം എന്ന്. ഫയുസബ്ബിജാനി, അപ്പോൾ അവർ രണ്ടുപേർക്കും ഈ ഉപ്പക്കും വല്യപ്പക്കും വിവാഹം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അയ്യൽ അബു അൽ ജദ്ദു ഐതുല അദാവത്ത വാഹിറത്തൻ, പ്രത്യക്ഷമായ ശത്രുതയില്ലാത്ത സമയത്ത്. ആ പ്രത്യക്ഷമായ അദാവത്ത് ഉണ്ടാകുമ്പോൾ പിന്നെന്ത് വേണ്ടി വരും, അവളുടെ സമ്മതം വേണം. ഇവിടെ പറയുന്നത് ഈ ഉപ്പക്കും വല്യപ്പക്കും അവളുടെ സമ്മതം കൂടാതെ തന്നെ ബിക്കിറനെ കെട്ടിച്ചു കൊടുക്കാനാ. ബിക്കിറൻ ഔ തൈബം വിലാപത്തിയും വികാരി ഇബ്നിഹാദി കുഫ്വീൻ, ഔ ബിക്കിർ, കന്യകയായ സ്ത്രീയെയോ അല്ലെ തയ്യബ്, തയ്യബ് കന്യകാചരണം നീങ്ങിയവൾ, ബിക്കർ ആ കന്യക എന്ന് പറയാം, വിലാപത്തിയും വത്തി അല്ലാത്തത് കൊണ്ട്, സംയോഗമല്ലാത്തത് കൊണ്ട് കന്യകാചർമ്മം നീങ്ങിയവളെയും വിവാഹം ചെയ്തു കൊടുക്കാൻ ബിഹൈരി ഇബ്നിഹ, അവളുടെ സമ്മതം കൂടാതെ. അപ്പം അവളുടെ സമ്മതം കൂടാതെ വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ അവർ തമ്മിൽ എന്താവരുത്, ശത്രുത ഉണ്ടാവരുത്, പ്രത്യക്ഷമായ ശത്രുത ഉണ്ടാവരുത്. ആര് തമ്മിൽ, ഈ വലിയും ഈ കുട്ടിയുമായി ശത്രുത ഉണ്ടാവരുത്. ബാപ്പയും അല്ലെ വല്യപ്പയും ഈ കുട്ടിയുമായി ശത്രുത ഉണ്ടാവാത്തടത്തെ ഇവളുടെ സമ്മതം കൂടാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. ശത്രുത ഉണ്ടെങ്കിൽ സമ്മതം വേണം എന്ന് ശേഷം പറയുന്നുണ്ട്. ആ ബിക്കിറൻ, ബിക്കിറിനെ, ബിക്കിറിനെ കന്യക, ഔ തയ്യീബൻ, അല്ലെങ്കിൽ തയ്യീബാണ് ബിലാ ബത്തീൻ, ബത്ത് കൂടാതെയുള്ള തയ്യീബ്, അതെങ്ങനെ സംയോഗം കൂടാതെ കന്യാചർമ്മം നീങ്ങലെങ്ങനെ. കമൻ സാലത്ത് ബക്കാറത്ത് ഹാബിനാടി ഇസ്ബൈൻ, അവളുടെ ബക്കാറത്ത് നീങ്ങി, കമൻ ഒരുത്തിയ പോലെ സാലത്ത് ബക്കാറത്തു അവളുടെ ബക്കാറത്ത് നീങ്ങിയിട്ടുണ്ട്, ബിനാടി ഇസ്ബൈൻ, വിരല് പോലെ ഉള്ളത് കൊണ്ട്. വിരല് പോലെ എന്ന് പറഞ്ഞാൽ ചാട്ടം കൊണ്ടോ ഓട്ടം കൊണ്ടോ ഒക്കെ അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്, ബി കൈരി ഇതിനിഹ, അവളുടെ സമ്മതം കൂടാതെ. അപ്പം സമ്മതം കൂടാതെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാവണം. ഇപ്പം സയ്യീബായി, ജിമാവ് കൊണ്ട് സയ്യീബായി, അല്ലെ ജിന കൊണ്ട് സയ്യീബായി, അവളെ വിവാഹം ചെയ്ത് കൊടുക്കണ എന്ത് വേണം, അവളുടെ സമ്മതം വേണമെന്ന്. ഫലാ ഇഷ്ടറത്തിൽ ഇതിനു മിൻഹ, ഫലാ ഇഷ്ടറത്ത് അപ്പം ഷർത്താക്കപ്പെടൂല, അല്ല ഇതിനു മിൻഹ, ഇവരിൽ നിന്നുള്ള സമ്മതം, ഈ വത്ത് കൂടാതെയുള്ള തയ്യീബിൽ നിന്നും ബിക്കറിൽ നിന്നുള്ള സമ്മതം ഷർത്തില്ല. ബാലികത്തൻ കാലത്ത് വേറെ ബാലികത്തൻ, അവൾ പ്രായപൂർത്തിയായവളാവട്ടെ അല്ലെ പ്രായപൂർത്തിയാവാത്തവളാവട്ടെ, രണ്ടാളും സമ്മതത്തിൻ്റെ ആവശ്യമല്ല. അപ്പൊ സമ്മതത്തിൻ്റെ ആവശ്യം, സമ്മതം ചോദിക്കാതെ തന്നെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരമുള്ള വലിയ രണ്ടെണ്ണാണ്, ഒന്ന് ഉപ്പയും വല്യുപ്പയും. അതുകൊണ്ടാണ് ഇവർക്ക് മുജിബിറായ വലിയി എന്നാണ്. മുജിബിറായ വലിയി എന്ന് പറഞ്ഞത് അർത്ഥം എന്താണ്, സമ്മതമില്ലാതെ തന്നെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരമുള്ളവർ എന്നാ. അവൻ ബാലികത്താണെങ്കിലും ബാലികത്തല്ലെങ്കിലും കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. എന്തുകൊണ്ട്, ഇനി കമാലി ഷഫക്കത്തിഹി, ഇനി കമാലി ഷഫക്കത്തിഹി, ഉപ്പയുടെയും വല്യുപ്പയുടെയും ഷഫക്കത്ത്, വാത്സല്യം, അവരുടെ സ്നേഹം, അത് പരിപൂർണമായതിന് വേണ്ടി അവരൊരിക്കലും എന്താവില്ല, തങ്ങളുടെ മക്കളെ പെൺകുട്ടികളെ എന്താക്കില്ല, അവർ കഷ്ടപ്പെടുത്തില്ല, അവർ നല്ല ആളുകളെ നോക്കി തന്നെ അവരെന്താക്കുകയുള്ളൂ, വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന കാര്യത്തിന് വേണ്ടി. അപ്പം അവർ അവരുടെ ഭാവിയും കാര്യമൊക്കെ, പിന്നെ കൂടുതൽ പരിചയമുള്ളവരും അവരാണ്. ഈ തീരെ പുരുഷന്മാരുമായി ബന്ധപ്പെടാത്ത സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഹാലൊന്നും അറിയില്ലല്ലോ, അത് കൂടുതൽ അറിയുന്നത് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ പിതാവും പിതാമഹനുമാണ്. അതുകൊണ്ടാണ് അവരെ ഇതിന് കൂടാതെ കെട്ടിച്ചു കൊടുക്കാൻ തന്നെ. അതേസമയം തയ്യീബാണെങ്കിലോ, തയ്യീബാണെങ്കിൽ ജിമാവ് കൊണ്ടോ ജിന കൊണ്ടോ തയ്യീബാണെങ്കിൽ അവൾ പുരുഷന്മാരുമായി ഇടപഴകി പരിചയമുണ്ട്. അപ്പം അതുകൊണ്ട് അവൾക്ക് അവിടെ അവളുടെ ഇതിനുള്ള ഇതിന് വേണം, അവളുടെ ഇതിന് മുഴുത്തപ്പറാണ്. വലി ഹബരി ദാറുഖുത്തിനി, പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ദാറുഖുത്തിനിൻ്റെ ഹദീസുണ്ട്, ഇമാം ദാറുഖുത്തിനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ വേണ്ടിയും. എന്താ ഹദീസ്, അ തയ്യീബു അഹബ്ബു മിൻ നഫ്സിഹാമിൻ വലിയിഹാന്നുണ്ട്. വൽ ബിക്കുറു യുസബ്ബിജുഹാ അബൂഹാ, ആ തയ്യീബ്, തയ്യീബ്, തയ്യീബ് എന്ന് തയ്യീബ് എന്ന് മുത്തലക്കം പറഞ്ഞാൽ ജിമാവ് കൊണ്ട് തയ്യീബ്, ജിമാവ് കൊണ്ട് തയ്യീബായവൾ,
അഹക്കു അവളാണ് ഏറ്റവും അവകാശി നഫ്സിഹ, അവളുടെ നഫ്സുകൊണ്ട്, മീൻ വലിയ വലിയനേക്കാൾ. അപ്പൊ അവൾക്ക് അവളുടെ നഫ്സിനെ അവളുടെ നഫ്സ് കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കാൻ, ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം വലിയനേക്കാളും അവൾക്കാണ്. അപ്പൊ അവളുടെ സമ്മതം കൂടാതെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. വൽ ബിക്രു യുസബി ജുഹ അബുഹാൻ, ബിക്ർ അങ്ങനെയല്ല, ബിക്ർ അവളുടെ പിതാവ് വിവാഹം ചെയ്തു കൊടുക്കട്ടെ. ആ ബിക്റിനെ ആരാണ് വിവാഹം, അവളുടെ പിതാവ് തന്നെ സമ്മതം കൂടാതെ വിവാഹം ചെയ്യാൻ, ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കൽ ജായിസാണ്, ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കാം, ഇനി കുഫുവിൻ, കുഫുവിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അനുയോജ്യനായ വരനെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ കുഫുവല്ലാത്തവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. കുഫുവല്ലാത്തവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ അവളുടെ സമ്മതം വേണം, അവൾ ബാലികത്തായിരിക്കണം, അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ പറ്റും. മുസ്ലിം ബി മെഹരിൽ മിഥിലി, മഹർ മിഥല കൊണ്ട് കഴിവുള്ളവനായ, മഹർ മിഥല കൊടുക്കാൻ കഴിവുള്ളവനും ആയിരിക്കണം ഈ കുഫ്. ഫൈൻ സവ്വജഹ അൽ മുജിബിറു, അപ്പൊ അവളെ വിവാഹം ചെയ്തു കൊടുത്താൽ അൽ മുജിബിറു, ഈ മുജിബിർ മേൽ പറഞ്ഞു മുജിബിർ എന്ന് പറഞ്ഞാൽ ആരാണ്, സമ്മതം കൂടാതെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിന്നെ പ്രാപ്തിയുള്ള ആളാണ്. സമ്മതം കൂടാതെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ അധികാരമുള്ള ആൾക്കാണ് മുജിബിർ എന്ന് പറയുന്നത്. അത് ആര് മാത്രമാണ്, അത് ഉപ്പയും വല്യുപ്പയും മാത്രമാണ്, വേറെ ഔലിയാക്കളൊന്നും എന്തില്ല. സമ്മതം കൂടാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും സമ്മതം ആവശ്യമാണ്. അപ്പോൾ ഫൈൻ സബ്ബജാൽ മുജിബിറു, ഈ മുജിബിർ അവളെ വിവാഹം ചെയ്തു കൊടുത്താൽ, അയ്യൽ അബു അൽ ജദ്ദു, അബും ജദ്ദു. ഇനി ഗൈരി കുഫിൻ, കുഫു അല്ലാത്ത ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ നിസ്ഹൻ നിക്കാവ്, നിക്കാഹ് സഹിയാവൂല. വക്കദാ ഇതേ പ്രകാരം തന്നെ സബ്ബജാൽ ഗൈരി മുസ്ലിം ബിൽ മഹരി, അവൻ എന്താക്കി ആ മുജിബിറായ വലിയ അവളെ വിവാഹം ചെയ്തു കൊടുത്തില്ല ഗൈരി മുസ്ലിം ബിൽ മഹരി, മെഹർ കൊണ്ട് കഴിവില്ലാത്ത ആൾക്ക്. മെഹർ കൊണ്ട് കഴിവില്ലാത്ത ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്താലും ഇതേ പ്രകാരമാണെന്ന് സഹിയാവൂല. അല്ലാ മഴത്തമതു ഷെയ്ഖാനി, ഷെയ്ഖാനി ആയിരിക്കും മഴത്തമതാക്കിയതനുസരിച്ച്. ഷെയ്ഖാനി റാഫി ഇമാം, നവവി ഇമാം റഹിമഹുമുള്ള, അവർ രണ്ടുപേരും മഴത്തമതാക്കിയതനുസരിച്ച് ഈ മെഹറിന് കഴിവില്ലാത്തവന് വിവാഹം ചെയ്തു കൊടുത്താലും ആ നിക്കാഹ് സഹിയാവില്ല എന്നുള്ളതാണ് മഴത്തമത്. ലാക്കിനുള്ള ഇഖ്താറഹു ജമ്മു മുഹക്കിഖൂന, എന്നാൽ മുഹക്കിഖുകളായ ഒരു വിഭാഗം പണ്ഡിതന്മാർ മുഖ്താറാക്കിയ അഭിപ്രായം അസ്സിഹത്തു സഹിയാകും എന്നാണ് ഫിത്താനിയത്തി, രണ്ടാമത്തെ മസലയിൽ. അതായത് മൂസിർ അല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുത്താൽ, മെഹർ കൊടുക്കാൻ കഴിവില്ലാത്തവന് വിവാഹം ചെയ്തു കൊടുത്താൽ വിവാഹം സഹിയാകും എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ അത് മദ്ഹബിൽ മുഴത്തമതല്ല. മുഴത്തമതോ ഷെയ്ഖുന ഇബ്നു സിയാദ്, ഇബ്നു സിയാദ് എന്ന് പറയുന്നത് മുഴത്തമതാക്കിയിട്ടുണ്ടെങ്കിലും അത് മദ്ഹബിൽ മുഴത്തമത പ്രബലമായ അഭിപ്രായമല്ല. വൈഷ്ടറത്തിൽ ജമാദി ഉപാശറത്തിഹി, ആ മുജിബിറായ വലിയ ബന്ധപ്പെടൽ ജായിദാവാൻ ഷർത്താനിൽ ദാരിക്കായി നിക്കാഹുമായി, ലാൽ സിഹത്തിഹി നിക്കാഹ് സഹിയാവാനല്ല, ആ നിക്കാഹ് സഹിയാവാനുള്ള ഷർത്തല്ല പറയുന്നത്, ആ നിക്കാഹുമായി നിക്കാഹ് കഴിച്ചു കൊടുക്കൽ ജായിസാവാൻ. അപ്പൊ ഈ ഷർത്തില്ലെങ്കിൽ ജായിസല്ല, ഹറാമാണ്. അപ്പൊ പക്ഷെ നിക്കാഹ് സഹിയാവും, നിക്കാഹ് ഈ പറയുന്ന ഷർത്തില്ലാതെ കഴിച്ചു കൊടുക്കൽ ഹറാമാണെങ്കിലും സഹിയാവും. അപ്പൊ ഇത് ജായിസാവാനുള്ള ഷർത്താണ് പറയുന്നത്, കൗനുഹു ആ നിക്കാഹ് ആയിരിക്കണം, അക്കദ് ആയിരിക്കണം, ബി മഹറിൽ മിഥ്ലി മഹ്റ് മിഥ്ല് കൊണ്ടായിരിക്കണം, ഹല്ലി ആ മഹ്റമിഥിൽ തന്നെ റൊക്കമായിരിക്കണം, നക്കദിൽ ബലദി നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന നാണയമായിരിക്കണം. അപ്പം മൂന്ന് ചർത്ത പറയുന്നത്, ഒന്ന് മെഹ്റമിഥിലായിരിക്കണം, മെഹ്റമിഥിലിനേക്കാൾ കുറഞ്ഞതിന് പകരം നിക്കാഹ് ചെയ്താൽ അത് സഹിയാവുമെങ്കിലും എന്താണ് അത് ഹറാമാണ്, അങ്ങനെ പിന്നെ മുജ്മിറായ വലിയന് ചെയ്തു കൊടുക്കാൻ പാടില്ല, ഇവളുടെ സമ്മതം കൂടാതെ ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇവളുടെ സമ്മതത്തോടു കൂടെയാണ് ഇവൾ ബാലികാണെങ്കിൽ പറ്റും, മെഹ്റൊക്കെ അവളുടെ അവകാശമാണ്, അവൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനൊക്കെയുള്ള അധികാരമുണ്ട്. അപ്പൊ ഇവളുടെ സമ്മതം കൂടാതെ ഇങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ജായിസാവാനുള്ള ഷർത്താ പറയുന്നത്, കൗനുഹു അക്കനായിരിക്കണം, ബി മെഹ്റിൽ മിഥിലി മെഹർ മിഥിലിനായിരിക്കണം, ആ മെഹർ മിഥിലിനേക്കാൾ താഴെയുള്ളതിന് ആവാൻ പറ്റില്ല, മേലുള്ളതിനാവാ എന്ന് കുഴപ്പമില്ല, അതിൽ ഹാൻഡി റൊക്കമായിരിക്കണം, കടമായിട്ടായവരുത്, നീ നക്കതിൽ ബലതി അതെന്നെ നാട്ടിലുള്ള സാധാരണ ഉപയോഗിക്കുന്ന നാണയമായിരിക്കണം, അത് സ്വർണ്ണോ വെള്ളി ഏതാന്ന് വെച്ചാൽ അതായിരിക്കണം. ഫൈൻ ഇൻതഫയാ, ഇത് രണ്ടും ഇല്ലാതെയായാൽ, ഏത് രണ്ടും, ഈ മെഹ്റമിഥിലും ഹാലില്ല, പിന്നെ നക്കുതൽ ബലതും ഇല്ല,
എന്നാ സഹാ നിക്കാ സഹിയാവും. പക്ഷെ എന്തിനാ സഹിയാബി മഹരിൽ മിഥിലി മഹർമിഥിലി മഹർമിഥിലി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി പറയും വിശദമായിട്ട്. മഹർമിഥിലി എന്ന അവളെ പോലെയുള്ള പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ട മഹർ, കൊടുക്കപ്പെടേണ്ട മഹർ, ആ മഹറിന് പകരമാ സഹിയാകാം. ഈ നഖദിൽ ബലദി നഖദിൽ ബലദിൽ നിന്ന് സഹിയാവുള്ളൂ. അപ്പൊ ഇനി അങ്ങനെ നിക്കാഹ് നടത്താൻ പാടില്ല. അങ്ങനെ നടത്തിയാൽ തന്നെ എന്തിനെ സഹിയാവുകയുള്ളൂ? മഹർമിഥിലി കൊടുത്തുകൊള്ളണം. മഹർമിഥിലി 10 പവനാണെങ്കിൽ 10 പവൻ കൊടുക്കണം. 5 or 6 പവന് നിക്കാഹ് ചെയ്താൽ അത് സഹിയാവില്ല, 10 പവൻ കൊടുക്കും വേണം. പിന്നെ അത് സ്വർണമാണോ സാധാരണ കൊടുക്കൽ, എന്നാ സ്വർണം കൊടുക്കുകയും വേണം എന്ന് ഫർഓൻ. ഇതിന് വേറെ പറയാണ്, ലോ അക്കറ മുജിബിറും ബിൻ നിക്കാഹി, ലോ അക്കറ മുജിബിർ, ഒരു മുജിബിറായ വലി ഇഖ്റാർ ചെയ്ത് പറഞ്ഞു, ബിൻ നിക്കാഹി, ബിൻ നിക്കാഹി നിക്കാഹ് കൊണ്ടി കുഫീൻ, കുഫീന് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന്. കുബില ഇഖ്റാറുഹു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇഖ്റാർ സ്വീകരിക്കപ്പെടും. വൈ നങ്കറത്തുഹു, അവളതിനെ നിഷേധിച്ചാലും ശരി. അതായത് മുജിബിറായ വലിയിന് ആർക്കും കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, കല്യാണം ആലോചിച്ച് വന്നവൻ പറഞ്ഞിട്ടുണ്ടാവും, എന്ത് ഞാൻ അവളെ കെട്ടിച്ചു പോയിട്ടുണ്ട്, ഇവളറിഞ്ഞോളന്നില്ല, ഇവളെ ഞാൻ ഒരുത്തന് ഒരു കുഫുവായ ഒരു അനുയോജ്യനായ വരന്, അനുയോജ്യനായിരിക്കണം, അനുയോ കുഫുവിൻ്റെ കുഫുവിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്, കുഫു ആരൊക്കെയാണ് കുഫു എന്ന് പറയുന്നത് വിശദമായി പറയുന്നുണ്ട് ഇൻഷാല്ലാ, നമുക്കവിടെ നോക്കാം. അപ്പൊ കുഫുവിനാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അവളെ കെട്ടിച്ചു പോയിട്ടുണ്ടല്ലോ കുഫുവിന് പകരം, പക്ഷെ ഇവളെ അറിഞ്ഞിട്ടുണ്ടാവൂല, ഇവളുടെ സമ്മതം ആവശ്യമല്ലല്ലോ. അപ്പൊ ഇവളെ അറിഞ്ഞ അറിയാ വൈ നങ്കറത്തു, അവൾ നിഷേധിച്ചു, നിഷേധിച്ചാലും ഇവന്റെ ഇക്രാർ സ്വീകരിക്കുന്നു. ഇനി അന്നമ മലക്കൽ ഇൻഷാ മലക്കൽ ഇക്രാറ, ഇൻഷാഹിനെ ഉടമയാക്കിയവൻ ഇക്രാറിനെ ഉടമയാക്കുന്നു. കാരണം അവനുണ്ടാക്കാം, അവനെപ്പോഴും ഇവളെ കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ടല്ലോ, ഇവളുടെ സമ്മതം കൂടാതെ തന്നെ കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവന് എന്താവും, അവന് ഇക്രാറിനും അധികാരമുണ്ട്, ഇക്രാറിനെയും ഉടമയാക്കുന്നു, അവൻ്റെ ഇക്രാർ സ്വീകരിക്കണം. ബി ഖിലാഫി ഗൈരിഹി, ആ മുജിബർ അല്ലാത്ത വലിയനെതിരെ, മുജിബർ അല്ലാത്ത വലിയപ്പോ അവളുടെ ആങ്ങളെയോ അല്ലെങ്കിൽ അവളുടെ അളാപ്പേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇവളെ സമ്മതം കൂടാതെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അവകാശമല്ല. അപ്പൊ ഇവളുടെ സമ്മതം ഉണ്ടെങ്കിൽ ഇവൾ അറിയും ചെയ്യല്ലോ, അപ്പൊ ഇവൾ നിഷേധിക്കൂല, അപ്പൊ ഇവൾ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് നിൽക്കാൻ സഹിയാവൂല എന്ന് ഇൻഷാ അല്ലാഹ് തുടരും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.